എല്ലാവർക്കും നമസ്കാരം. കേരള നഴ്സസ് ഹബ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഈസി ആയി ഗ്ലാസ്ഗോ കോമ സ്കെയിൽ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ അതിന്റെ സ്കോറിംഗ് നമുക്ക് എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ്. എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിലും ഗ്ലാസ്ഗോ കോമ സ്കെയിലിനെ സംബന്ധിച്ച ഒരു ചോദ്യം ഉറപ്പായും ഉണ്ടാകും. അപ്പോൾ ഈ വീഡിയോ നിങ്ങളെ എക്സാമിന് സഹായിക്കും, അതുപോലെ തന്നെ നഴ്സിംഗ് സ്റ്റുഡൻസിനും ഇത് വളരെ ഫലപ്രദമാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഗ്ലാസ്ഗോ കോമ സ്കെയിലിന്റെ റീഡിംഗ്സ് എന്ന് നോക്കാം. സോ ഡെവലപ്മെന്റ് ഓഫ് ദി ഗ്ലാസ്ഗോ കോമ സ്കെയിൽ. സോ ഗ്ലാസ്ഗോ കോമ സ്കെയിൽ ആദ്യമേ കണ്ടുപിടിച്ചത് 1974 ബൈ ബ്രയൻ ജനറ്റ്, അതുപോലെ തന്നെ ഗ്രഹാം ടീസ്ഡെയ്ൽ. ഈ ഗ്ലാസ്ഗോ കോമ സ്കെയിൽ എന്ന് പറയുന്നത് യൂസ് ചെയ്തിരുന്നത് ഒരു അക്യൂട്ട് സെറ്റിംഗ്സിൽ ബ്രെയിൻ ഇഞ്ചുറി ആയി വരുന്ന പേഷ്യൻസിന്റെ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് അറിയുന്നതിന് വേണ്ടിയാണ് ഇത് ആദ്യമേ കണ്ടുപിടിച്ചത്. പക്ഷേ ഇന്ന് എല്ലാ അക്യൂട്ട് കെയർ സെറ്റിംഗ്സിലും ICUകളിലും നമ്മൾ പേഷ്യൻസിന്റെ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് അറിയുന്നതിന് വേണ്ടി ഈ ടൂള് വളരെ വ്യാപകമായി തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അവിടെ ഹെഡ് ഇഞ്ചുറി പേഷ്യൻസിനെ മാത്രമല്ല, പകരം സ്ട്രോക്ക് പേഷ്യൻസ് അങ്ങനെയുള്ള എല്ലാ പേഷ്യൻസിന്റെ കണ്ടീഷൻസിലും അവരുടെ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് അറിയുന്നതിന് വേണ്ടി ഈ സ്കെയില് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ കമ്പോണൻസ് എന്ന് പറയുന്നത് ഗ്ലാസ്ഗോ കോമ സ്കെയിലിന് പ്രധാനമായും മൂന്ന് കമ്പോണൻസ് ആണ് ഉള്ളത്. ആദ്യത്തേത് ഐ റെസ്പോൺസ് ആണ്, അതായത് പേഷ്യൻസിന്റെ ഐ മൂവ്മെന്റ് ആണ് ഇവിടെ അസസ് ചെയ്യുന്നത്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് വെർബൽ റെസ്പോൺസ്, സോ ഹിയർ ദ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഓഫ് ദ പേഷ്യന്റ് ആണ് നമ്മൾ അസസ് ചെയ്യുന്നത്. ആൻഡ് ദ തേർഡ് കമ്പോണന്റ് എന്ന് പറയുന്നത് മോട്ടോ റെസ്പോൺസ് ആണ്, അതായത് പേഷ്യൻസിന്റെ മൂവ്മെന്റിനെ കുറിച്ചുള്ള ഭാഗമാണ് ഇവിടെ നമ്മൾ അസസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിന്റെ സ്കോറിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. സോ ഞാൻ പറഞ്ഞു ഇതിന് ഓൾറെഡി 3 കമ്പോണൻസ് ആണ് ഉള്ളത്. സോ ഓരോ കമ്പോണൻസിനും മിനിമം സ്കോറും അതുപോലെ തന്നെ മാക്സിമം സ്കോറും കൊടുത്തിട്ടുണ്ട്. അപ്പോ ടോട്ടലി നമ്മൾ പറയുവാണെങ്കിൽ ഗ്ലാസ്ഗോ കോമ സ്കെയിലിന്റെ മിനിമം സ്കോർ എന്ന് പറയുന്നത് 3ഉം മാക്സിമം സ്കോർ എന്ന് പറയുന്നത് 15ഉമായിരിക്കും. സോ ഒരു 15 സ്കോർ കിട്ടുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഹി വിൽ ബി ഫുള്ളി അവേക്ഡ് ആയിട്ടുള്ള ആളായിരിക്കും. അതേസമയം പേഷ്യന്റിന്റെ GC സ്കോർ 3ൽ താഴെയാണ് എങ്കിൽ ആ പേഷ്യന്റ് നമ്മള് എയ്തർ ഹി വിൽ ബി ഇൻ എ ഡീപ് കോമ അല്ലെങ്കിൽ ദർ ആർ ചാൻസസ് ഓഫ് ഡെത്ത് എന്നായിരിക്കും ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് കമ്പോണൻസും അതിന്റെ സ്കോറും നോക്കാം. ഫസ്റ്റ് കമ്പോണന്റ് എന്ന് പറയുന്നത് ഐ ഓപ്പണിംഗ് ആണ്. സോ ഐ ഓപ്പണിങ്ങിന്റെ മിനിമം സ്കോർ 1ഉം മാക്സിമം സ്കോർ 4ഉമാണ്. വെർബൽ റെസ്പോൺസ് മിനിമം സ്കോർ ഈസ് 1 ആൻഡ് മാക്സിമം സ്കോർ ഈസ് 5. ആൻഡ് മോട്ടോ റെസ്പോൺസിന്റെ മിനിമം സ്കോർ 1ഉം മാക്സിമം സ്കോർ 6ഉമാണ്. അപ്പൊ ഇവിടെ മിനിമം സ്കോർ എടുക്കുമ്പോൾ ടോട്ടൽ 3ഉം മാക്സിമം സ്കോർ എടുക്കുമ്പോൾ ടോട്ടൽ 15ഉം നമുക്ക് കിട്ടും. ഇനി ഈ GC സ്കോറിന്റെ ബേസിസിൽ തന്നെ ഹെഡ് ഇഞ്ചുറിയും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അത് ഞാൻ വരുന്ന ഇതിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പൊ നമുക്കിനി എങ്ങനെയാണ് ഈ സ്കോർ നോക്കുന്നതെന്ന് നോക്കാം. സോ ആദ്യത്തെ കമ്പോണന്റ് ഐ ഓപ്പണിംഗ് ആണ്, അതായത് നമ്മൾ GC സ്കോർ അസസ് ചെയ്യുന്നതിന് മുമ്പ് വളരെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതായത് നമ്മുടെ പേഷ്യന്റ് ഒരിക്കലും ഡീപ്ലി സെഡേറ്റഡ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആവാൻ പാടില്ല. അങ്ങനെ ഒരു സെഡേറ്റഡ് ആയിട്ടുള്ള പേഷ്യന്റ് ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ GC സ്കോർ പൂർണ്ണമായിട്ടും അസസ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ വെന്റിലേറ്ററിലുള്ള ഒരു പേഷ്യന്റ്, ട്രാക്യൂസ്റ്റിംഗ് ചെയ്തിരിക്കുന്ന പേഷ്യന്റ്, എന്തെങ്കിലും ഐ ഇഞ്ചുറി അല്ലെങ്കിൽ ഫേഷ്യൽ ഇഞ്ചുറി വന്നിരിക്കുന്ന പേഷ്യൻസ്, അതുപോലെ തന്നെ ഡിസ്പേസിയ ഉള്ള പേഷ്യന്റ്, സംസാരിക്കാൻ പ്രശ്നമുള്ള പേഷ്യന്റ്, അങ്ങനെയുള്ള സെർട്ടൺ സർക്കംസ്റ്റൻസ് നമ്മൾ അവോയ്ഡ് ചെയ്യണം. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് ഈ GC സ്കോർ അസസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും GC സ്കോർ അസസ് ചെയ്യുന്നതിന് മുമ്പ് ഉറപ്പാക്കുക നിങ്ങളുടെ പേഷ്യന്റ് വെന്റിലേറ്ററിലല്ല, അല്ലെങ്കിൽ വെന്റിലേറ്ററിലാണെങ്കിൽ തന്നെയും സെഡേറ്റഡ് അല്ല. ഇനി ബാക്കിയുള്ള ഈ GC സ്കോർ അസസ് ചെയ്യുമ്പോൾ അതിന് തടസ്സമാകുന്ന ഘടകങ്ങളൊന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല. അത് ഉറപ്പുവരുത്തിയതിനു ശേഷമായിരിക്കണം നമ്മൾ GCS നോക്കേണ്ടത്. അതിൽ ആദ്യത്തെ കമ്പോണന്റ് എന്ന് പറയുന്നത് ഐ ഓപ്പണിംഗ് ആണ്. സോ ഇതിന് 4 സബ് പാർട്സ് ആണുള്ളത്. സോ ഫസ്റ്റ് നമ്മൾ ഹയസ്റ്റ് മാർക്ക് കൊടുക്കുന്നത് ഐ ഓപ്പണിംഗ് സ്പോണ്ടേനിയസ്ലി, അതായത് നിങ്ങൾ ആ പേഷ്യന്റിന്റെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യുന്ന സമയത്തേക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് തന്നെ പേഷ്യൻസ് ഐ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ യു ക്യാൻ ഗിവ് ഹിം എ സ്കോർ ഓഫ് 4 ആൻഡ് ദിസ് ഈസ് ദ മാക്സിമം സ്കോർ. ഇനി രണ്ടാമത്തെ സ്കോർ എന്ന് പറയുന്നത് ഐ ഓപ്പണിംഗ് ടു സ്പീച്ച്, അതായത് നിങ്ങൾ പേഷ്യന്റിന്റെ അടുത്ത് ചെന്നു ബട്ട് പേഷ്യന്റ് റെസ്പോണ്ട് ചെയ്തില്ല. പക്ഷെ നിങ്ങൾ അവിടെ ഉറപ്പാക്കുക നിങ്ങളുടെ പേഷ്യന്റ് ഒരു സ്ലീപ്പിംഗ് സ്റ്റേജിലാകാൻ പാടില്ല. ഓക്കെ, സോ പേഷ്യന്റ് നിങ്ങളോട് റെസ്പോണ്ട് ചെയ്തില്ല, ആ സമയം നിങ്ങൾ പേഷ്യന്റിന്റെ പേര് വിളിച്ചു, യു കോൾ ദ പേഷ്യന്റ് ബൈ ഹിസ് നെയിം. ആ സമയത്താണ് പേഷ്യന്റ് ഐ റെസ്പോൺസ് ചെയ്തത് എങ്കിൽ ആ സമയത്ത് നമ്മൾ പേഷ്യന്റിന് കൊടുക്കുന്ന മാർക്ക് 3 ആയിരിക്കും. പക്ഷെ ഒരു കാര്യം ഓർക്കുക, നിങ്ങളുടെ പേഷ്യന്റ് ഉറങ്ങുകയായിരുന്നു എങ്കിൽ നമുക്ക് അവിടെ ഇത് ആപ്ലിക്കബിൾ അല്ല.
ഉറങ്ങാത്ത സ്റ്റേജിലാണെങ്കിലും ഹി മേ സ്പോണ്ടേനിയസ്ലി ഓപ്പൺ ഹിസ് ഐസ്. ആ സമയത്ത് നമുക്ക് 4 മാർക്ക് കൊടുക്കാം. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞു. സ്പോണ്ടേനിയസ് ആയിട്ടും ഐ റെസ്പോൺസ് ഉണ്ടായില്ല, പേഷ്യന്റിന്റെ അടുത്ത് ചെന്ന് പേര് വിളിച്ച് പേഷ്യന്റ് റെസ്പോണ്ട് ചെയ്തില്ല. ഇനി അടുത്ത റെസ്പോൺസ് ആണ് നിങ്ങളൊരു പെയിൻ സ്റ്റിമുലസ് കൊടുത്തു. സോ യൂഷ്വലി നമ്മൾ ഫിംഗർ ബഡ്സിൽ പെയിൻ സ്റ്റിമുലസ് കൊടുക്കാറുണ്ട്, അതുപോലെ തന്നെ സ്റ്റേണം ഏരിയയിലും പെയിൻ റെസ്പോൺസ് കൊടുക്കാറുണ്ട്. സോ ഈ പെയിൻ റെസ്പോൺസ് കൊടുത്ത സമയത്താണ് നിങ്ങളുടെ പേഷ്യന്റ് ഐസ് ഓപ്പൺ ചെയ്തതെങ്കിൽ പേഷ്യന്റ് വിൽ ബി ഗെറ്റിംഗ് എ സ്കോർ ഓഫ് 2. ആൻഡ് പെയിൻ സ്റ്റിമുലസ് കൊടുത്തിട്ടും പേഷ്യന്റിന് റെസ്പോൺസ് ഒന്നും ഇല്ല, പേഷ്യന്റ് ഐ ഓപ്പൺ ചെയ്യുന്നില്ല എങ്കിൽ ദ സ്കോർ വിൽ ബി 1. ഹെൻസ് ദ പേഷ്യന്റ് വിൽ ബി ഗെറ്റിംഗ് എ മാക്സിമം സ്കോർ ഓഫ് 4 വിത്ത് ഐ ഓപ്പണിംഗ് സ്പോണ്ടേനിയസ്ലി ആൻഡ് എ മിനിമം സ്കോർ വിത്ത് നോ ഓപ്പണിംഗ് ഓഫ് ദ ഐ, ഹി വിൽ ബി ഗെറ്റിംഗ് 1 സ്കോർ. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത കമ്പോണന്റിലേക്ക് പോവാം, ദാറ്റ് ഈസ് വെർബൽ റെസ്പോൺസ്. വെർബൽ റെസ്പോൺസിന്റെ മാക്സിമം സ്കോർ 5 ആണ്. അതായത് ഇവിടെ ഫസ്റ്റ് കമ്പോണന്റ് എന്ന് പറയുന്നത് ഓറിയന്റഡ് ആണ്. അതായത് നിങ്ങൾ പേഷ്യന്റിനോട് ചോദിച്ചു ഐ ഓപ്പണിംഗ് ഐ റെസ്പോൺസ് അസസ് ചെയ്തതിന് ശേഷം വെർബൽ റെസ്പോൺസ് അസസ് ചെയ്യുന്നതിന് വേണ്ടി പേഷ്യന്റിനോട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സോ യു ക്യാൻ ആസ്ക് ഫോർ അസസിംഗ് ദ ഓറിയന്റേഷൻ. പേഷ്യന്റിനോട് ചോദിക്കാം പേഷ്യന്റ് ഇപ്പോൾ എവിടെയാണ് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. ആ ചോദിക്കുന്ന സമയത്ത് പേഷ്യന്റ് കറക്റ്റ്ലി പറയാണ് ഞാനിപ്പോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ് അല്ലെങ്കിൽ ഹിസ് വെൽ ഓറിയന്റഡ് ടു ദ എൻവയോൺമെന്റ്, വി ക്യാൻ ഗിവ് ഹിം എ സ്കോർ ഓഫ് 5. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് ആ സെയിം ടൈം പേഷ്യന്റ് പറയാണ് പേഷ്യന്റ് കൺഫ്യൂസ്ഡ് ആണ്, അദ്ദേഹം പറയാണ് വീട് ഹോട്ടൽ അങ്ങനെ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള റിപ്ലൈ ആണ് തരുന്നത് എങ്കിൽ നിങ്ങൾക്ക് അവിടെ 4 മാർക്ക് കൊടുക്കാം. ഇനി നിങ്ങൾ പേഷ്യന്റിനോട് ചോദിച്ച ക്വസ്റ്റ്യന് പേഷ്യന്റ് ഇനപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വേർഡ്സ് പറയാണ്, അതായത് ഇൻ ദ സെൻസ് അമ്മ ഭാര്യ അങ്ങനെയുള്ള ഇനപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വേർഡ്സ് ആണ് റിപ്ലൈ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ 3 മാർക്ക് കൊടുക്കാം. ഇനി അടുത്തത് 2 മാർക്ക് കൊടുക്കുന്ന അവസ്ഥയാണ്, അതായത് ഇൻകോംപ്രഹെൻസിബിൾ സൗണ്ട്സ്. പേഷ്യന്റിനോട് നിങ്ങൾ എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ പേഷ്യന്റ് ഇങ്ങനെയുള്ള ഇൻകോംപ്രഹെൻസിബിൾ സൗണ്ട്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ പേഷ്യന്റിന് കൊടുക്കുന്നത് 2 മാർക്കായിരിക്കും. ഇനി പേഷ്യന്റ് നിങ്ങളോട് റെസ്പോണ്ട് ചെയ്യുന്നേ ഇല്ല അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് കിട്ടുന്ന മാർക്ക് 1 മാർക്ക്. So, ഇവിടെ വിത്ത് വെർബൽ റെസ്പോൺസ് ദ പേഷ്യന്റ് വിൽ ബി ഗെറ്റിംഗ് എ മാക്സിമം സ്കോർ ഓഫ് 5 വെയർ ദ പേഷ്യന്റ് വിൽ ബി ഓറിയന്റഡ് ആൻഡ് ഇഫ് ദ പേഷ്യന്റ് ഈസ് ഹാവിംഗ് നോ വെർബൽ റെസ്പോൺസ് യു വിൽ ബി ഗിവിംഗ് ഹിം എ സ്കോർ ഓഫ് 1 മാർക്ക്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത കമ്പാർട്ട്മെന്റിലേക്ക് പോവാം. സോ അടുത്ത കമ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ അടുത്ത കമ്പോണന്റ് എന്ന് പറയുന്നത് മോട്ടോ റെസ്പോൺസ് ആണ്. മോട്ടോ റെസ്പോൺസിന്റെ മാക്സിമം സ്കോർ എന്ന് പറയുന്നത് 6 മാർക്കാണ്. ഇവിടെ നമ്മൾ പേഷ്യന്റിനോട് പറയുന്ന ഇൻസ്ട്രക്ഷൻ, സോ സംടൈം നമുക്ക് പേഷ്യൻസ് പാരാലിസിസ് ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടായിരിക്കാം, അങ്ങനെയുള്ള സിറ്റുവേഷൻസ് മാക്സിമം നമുക്ക് ഒഴിവാക്കാൻ ശ്രമിക്കാം. ഇനി പാരാലിസിസ് ആയിട്ടുള്ള പേഷ്യന്റ് ആണെങ്കിൽ കൂടി യു ക്യാൻ ആസ്ക് ദ പേഷ്യന്റ് ടു എന്താണ് നാക്ക് പുറത്തേക്ക് നീട്ടാൻ പറയാം. സോ ഇഫ് ദ പേഷ്യന്റ് നാക്ക് നിങ്ങളോട് പുറത്തേക്ക് നീട്ടി കാണിക്കുകയാണ് ഹീസ് ഒബേയിങ് യുവർ കമാൻഡ്സ് യു ക്യാൻ ഗിവ് എ മാക്സിമം സ്കോർ ഓഫ് 6. ഓക്കെ, ഇനി നിങ്ങളെ നാക്ക് പുറത്തേക്ക് നീട്ടാൻ പറഞ്ഞു, പേഷ്യന്റിന്റെ നാക്ക് പുറത്തേക്ക് നീട്ടാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അത് ചെയ്യുന്നില്ല, ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നു ഒരു പെയിൻഫുൾ സ്റ്റിംലൈ കൊടുക്കുകയാണ്. പെയിൻഫുൾ സ്റ്റിംലൈ ഇൻ ദ സെൻസ് നെയിൽ ബെഡിലോ അല്ലെങ്കിൽ ട്രപീസിയം ഏരിയയിലോ സ്റ്റേണം ഭാഗത്തോ ഒരു പെയിൻ സ്റ്റിംലസ് കൊടുക്കുമ്പോൾ പേഷ്യന്റ് ആ പെയിൻ കൊടുത്ത ഭാഗം ഏതാണ് എന്ന് തിരിച്ചറിയുന്നു അല്ലെങ്കിൽ അവിടേക്ക് കൈ കൊണ്ടുവരുന്നു. അങ്ങനെ ചെയ്യുവാണെങ്കിൽ യു ക്യാൻ ദാറ്റ് ഈസ് നോൺ ആസ് ലോക്കലൈസസ് ദ പെയിൻഫുൾ സ്റ്റിംലൈ. ആ സമയത്ത് 5 മാർക്ക് കൊടുക്കും. ഇനി നിങ്ങൾ കൊടുക്കുന്ന പെയിൻഫുൾ സ്റ്റിമുലയിൽ നിന്നും കൈ പിൻവലിക്കാൻ നോക്കുവാണെങ്കിൽ യു ക്യാൻ ഗിവ് എ സ്കോർ ഓഫ് 4. ആൻഡ് അബ്നോർമൽ ഫ്ലെക്ഷൻ, അബ്നോർമൽ ഫ്ലെക്ഷന് നമ്മൾ ഡി കോർട്ടിക്കേറ്റ് പോസ്റ്ററിംഗ് എന്ന് പറയും. അതായത് അബ്നോർമൽ ഫ്ലെക്ഷൻ ഓഫ് ദ അപ്പർ എക്സ്ട്രിമിറ്റീസ്, രണ്ട് അപ്പർ എക്സ്ട്രിമിറ്റീസും അബ്നോർമലി ഫ്ലെക്സ് ചെയ്ത് ലെഗ്സ് എല്ലാം എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡി കോർട്ടിക്കേറ്റ് പൊസിഷനിലേക്ക് പേഷ്യന്റ് മാറുവാണെങ്കിൽ യു ക്യാൻ ഗിവ് എ സ്കോർ ഓഫ് 3. And if the patient is going into a state of abnormal extension, he can give a score of 2. And patient ഒരു മൂവ്മെന്റ് പെയിൻഫുൾ സ്റ്റിംലൈ കൊടുത്തിട്ടും നിങ്ങളുടെ കമാൻഡ്സ് പറഞ്ഞിട്ടും ഒന്നും ഒരു മൂവ്മെന്റും ഇല്ല എങ്കിൽ ദ പേഷ്യന്റ് വിൽ ബി ഗെറ്റിംഗ് എ മിനിമം സ്കോർ, ദാറ്റ് ഇസ് 1. സോ വിത്ത് മോട്ടോ റെസ്പോൺസ് ദ പേഷ്യന്റ് വിൽ ഗെറ്റ് എ മാക്സിമം സ്കോർ ഓഫ് 6 ആൻഡ് എ മിനിമം സ്കോർ ഓഫ് 1. ഓക്കെ, ഇനി ഈ ജി സി എസ് സ്കോറിന്റെ ബേസിസിൽ തന്നെ ഹെഡ് ഇഞ്ചുറിയെയും ക്ലാസിഫൈ ചെയ്യാം. പേഷ്യന്റിന്റെ ജി സി എസ് സ്കോർ എന്ന് പറയുന്നത് 8-ൽ താഴെയാണ് എങ്കിൽ ദ പേഷ്യന്റ് ഈസ് ഹാവിംഗ് എ സിവിയർ ഹെഡ് ഇഞ്ചുറി. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ 9-12 ആണെങ്കിൽ ഹി ഹാസ് സഫേർഡ് എ മോഡറേറ്റ് ഹെഡ് ഇഞ്ചുറി. ആൻഡ് 13-15 ആണെങ്കിൽ എ മൈൽഡ് ഹെഡ് ഇഞ്ചുറി.
ഇങ്ങനെയാണ് ജിസിഎസ് സ്കോറിന്റെ ബേസിസിൽ ഹെഡ് ഇഞ്ചുറിയെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഞാനൊരു പ്രാക്ടീസ് എക്സാമ്പിൾ തന്നിരിക്കുകയാണ്. സോ ഇവിടെ ദ ജിസിഎസ് സ്കോർ ഓഫ് ദ പേഷ്യന്റ് എന്ന് പറയുന്നത് അറ്റ് 6 AM ഇറ്റ് ഈസ് 12, ദാറ്റ് ഈസ് E2, V4 ആൻഡ് N6. ഓക്കെ, അതായത് 6 മണിക്ക് പേഷ്യന്റിന്റെ ജിസിഎസ് സ്കോർ എന്ന് പറയുന്നത് 12 ആയിരുന്നു. അപ്പൊ ഇവിടെ 12 എന്ന് പറയുന്നത് E2 ആണ്, അതായത് ഐ ഓപ്പണിംഗിന്റെ സ്കോർ എന്ന് പറയുന്നത് 2 ആണ്. ആൻഡ് വെർബൽ റെസ്പോൺസ് ഈസ് 4 ആൻഡ് മോട്ടോ റെസ്പോൺസ് ഈസ് 6 ആണ്. അപ്പം ഇതിൽ നിന്ന് നിങ്ങളെ സ്കെയിൽ എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക സ്കോറിന്റെ ബേസിസ്. ഇനി വിൽ സി വാട്ട് ആർ ദ സ്പെഷ്യൽ കൺസിഡറേഷൻസ്. കുറച്ച് സ്പെഷ്യൽ കൺസിഡറേഷൻസ് ഉണ്ട്. അതായത് ഇഫ് യുവർ പേഷ്യന്റ് ഈസ് പ്രസന്റ് വിത്ത് സിവിയർ ഫേഷ്യൽ അല്ലെങ്കിൽ ഐ സ്വെല്ലിംഗ് ഓർ ഡാമേജ്, ദെൻ ആ സിറ്റുവേഷൻസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഐ റെസ്പോൺസ് അസസ് ചെയ്യാൻ പറ്റില്ല. ഓർ ഇഫ് ദി പേഷ്യന്റ് ഈസ് ഹൈലി സെഡേറ്റഡ്, വെന്റിലേറ്ററിലായിരിക്കുന്ന പേഷ്യന്റ് ആവാം, സെഡേറ്റഡ് ആയിരിക്കാം. ഇനി സം ടൈം ലാംഗ്വേജ് ബാരിയേഴ്സ് ഉണ്ടാവാം പേഷ്യൻസിന്. ഓക്കെ, ഇൻ സച്ച് സിറ്റുവേഷൻ ഹി കനോട്ട് അണ്ടർസ്റ്റാൻഡ് ദ കമാൻഡ്സ് ആൻഡ് ഹി നെവർ ഒബേ. ഇൻ ദിസ് ഫേസ് ചെയ്യാം ദ സെയിം ടൈം ട്രക്കിയൽ ഇൻറ്റുബേഷൻ, എനി മസിൽ പാരാലിസിസ്, ഓർ എനി ഹിയറിംഗ് ഇമ്പയർമെന്റ്. സോ ഇങ്ങനെയുള്ള പേഷ്യൻസിനെയാണ് നിങ്ങൾക്ക് ഹെഡ് ഇഞ്ചുറി പേഷ്യൻസ് ആയിട്ട് കിട്ടുന്നതെങ്കിൽ ഇൻ സർട്ടൻ സിറ്റുവേഷൻസ് ദ ജിസിഎസ് സ്കോറിന്റെ പർട്ടിക്കുലർ കമ്പോണന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇൻ സച്ച് സിറ്റുവേഷൻ നമ്മൾ അവിടെ കൊടുക്കുന്ന അബ്രീവിയേഷൻ ആണ് NT. NT മീൻസ് നോൺ ടെസ്റ്റബിൾ, അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു ദ റൂൾ ആൻഡ് പോളിസീസ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ് മിനിമം 1 മാർക്ക് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്. അപ്പൊ ഇത് നിങ്ങളുടെ ഹോസ്പിറ്റൽ, നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽസിന്റെ പോളിസിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ അതിനനുസരിച്ചായിരിക്കണം നിങ്ങൾ അവിടെ സ്കോർ ചെയ്യുന്നത്. അണ്ടർസ്റ്റാൻഡ്? എയ്തർ നോട്ട് ടെസ്റ്റ് എന്ന് എഴുതുക, അല്ലെങ്കിൽ മിനിമം സ്കോർ കൊടുക്കുക അവിടെ. ഓക്കെ, ദാറ്റ് ഈസ് 1. ഇനി ഇൻ കേസ് ഓഫ് ചിൽഡ്രൻസ് ആണ് നമ്മുടെ പേഷ്യൻസ് എങ്കിൽ, സോ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ദ ജിസിഎസ് ഹാസ് എ ലിമിറ്റഡ് ആപ്ലിക്കബിലിറ്റി ടു ചിൽഡ്രൻ. അതായത് എസ്പെഷ്യലി ബിലോ ദ ഏജ് ഓഫ് 36 മന്ത്. 36 മന്തിൽ താഴെയുള്ള കുട്ടികൾക്ക് നമുക്ക് ഈ ജിസിഎസ് സ്കെയിൽ യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം വെർബൽ റെസ്പോൺസും വളരെ പുവർ ആയിരിക്കും. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ എന്താണ് ചെയ്യുന്നത്? എ പീഡിയാട്രിക് ഗ്ലാസ്ഗോ കോമ സ്കെയിൽ ഈസ് യൂസ്ഡ് ഫോർ അസസിംഗ് ദ ജിസിഎസ് സ്കോർ ഓർ ദ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്. ഓക്കെ, സോ പീഡിയാട്രിക് ഗ്ലാസ്ഗോ കോമ സ്കെയിലിനെ പറ്റി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അതിന്റെ വീഡിയോസ് ഞാൻ ഉടൻ തന്നെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, എക്സാംസിനൊക്കെ ചോദിക്കുന്നതുമാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞു തന്നതിൽ നിന്നും തന്നെ ജിസിഎസ് സ്കോർ എങ്ങനെ ഈസി ആയിട്ട് മനസ്സിലാക്കാം എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.